ഹായ് എല്ലാവർക്കും നമസ്കാരം. എസ് എം ടെക്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓട്ടോ കാഡ് ഡ്രോയിങ്ങിൽ നിന്നും എങ്ങനെയാണ് ഓട്ടോ ഡെസ്ക് എഡ്യൂക്കേഷണൽ പ്രോഡ് സ്റ്റാമ്പ് റിമൂവ് ചെയ്യുന്നത് എന്നാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനു വേണ്ടി ഞാൻ ഓട്ടോഡെസ്ക് പ്രോഡ് സ്റ്റാമ്പ് ഉള്ള ഒരു ഡ്രോയിങ് ഓപ്പൺ ചെയ്യുന്നു. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദിസ് ഡ്രോയിങ് വിൽ ഡിസ്പ്ലേ ദ മെസ്സേജ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഓട്ടോഡെസ്ക് എഡ്യൂക്കേഷണൽ പ്രൊഡക്റ്റ്, ഡു യു വാണ്ട് ടു കണ്ടിന്യൂ. ഞാൻ കണ്ടിന്യൂ കൊടുക്കുന്നു, വീണ്ടും കണ്ടിന്യൂ കൊടുക്കുന്നു. ഇനി ഇത് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇത് പ്രിൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ നാല് കോർണറിലും ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഓട്ടോഡെസ്ക് എഡ്യൂക്കേഷണൽ പ്രൊഡക്റ്റ് എന്ന ടെക്സ്റ്റ് വരുന്നതാണ്. ഇതാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. ഞാനിത് സേവ് ചെയ്യുകയാണ്. ഡെസ്ക്ടോപ്പിൽ ഇവിടെ തന്നെ സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഡി എക്സ് എഫ് ഔട്ട് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഫയൽ നെയിമിൻ്റെ കൂടെ എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കണം, 01 A അങ്ങനെ എന്തെങ്കിലും. ഞാൻ ഇവിടെ 01 എന്ന് കൊടുത്ത് സേവ് ചെയ്യുന്നു. അതിനുശേഷം സെയിം കമാൻഡ് ബാറിൽ ഡി എക്സ് എഫ് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു വിൻഡോ ഓപ്പണായി. നമ്മൾ ഇതിന് മുൻപ് സേവ് ചെയ്ത, അതായത് നമ്മുടെ ഫയൽ നെയിമിൻ്റെ കൂടെ എന്തെങ്കിലും എക്സ്ട്രാ കൊടുത്ത് സേവ് ചെയ്ത ഫയൽ കാണിക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ആയതിനു ശേഷം ആ ഫയൽ വീണ്ടും സേവ് ചെയ്യുക. കൺട്രോൾ എസ് കൊടുത്ത് ഇനി പേരിൻ്റെ കൂടെ ഒന്നും കൊടുക്കണമെന്നില്ല. പ്ലാൻ 01 അത് തന്നെ മതി. ഞാൻ സേവ് ചെയ്യുന്നു. ഇനി ഇത് ക്ലോസ് ചെയ്ത്, എല്ലാം ക്ലോസ് ചെയ്ത് ഞാൻ ആ പ്ലാൻ 01 എന്ന ഓട്ടോ കാഡ് ഡ്രോയിങ്, ഇവിടെ രണ്ടെണ്ണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ പ്ലാൻ 01 എന്ന കാഡ് ഡ്രോയിങ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഇനി നമുക്ക് ഇത് പ്രിൻ്റ് കൊടുത്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഓട്ടോഡെസ്ക് എഡ്യൂക്കേഷണൽ പ്രൊഡക്റ്റ് സ്റ്റാമ്പ് എന്നത് ഓൾറെഡി റിമൂവ് ആയി കഴിഞ്ഞു. ഇതും നമുക്കൊന്ന് സേവ് ചെയ്യാം. സോറി, ഇവിടെ 02 എന്ന് കൊടുത്ത് സേവ് ചെയ്യുന്നു. ഇനി രണ്ടും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ ആദ്യം സേവ് ചെയ്തത്. ഇതിൽ പ്രൊഡക്റ്റ് ബൈ ആൻ ഓട്ടോഡെസ്ക് എഡ്യൂക്കേഷണൽ പ്രൊഡക്റ്റ് എന്നുണ്ട്. ഇനി രണ്ടാമത് സേവ് ചെയ്തത് ഇതാണത്, ഇതിൽ അതില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവർക്കും നന്ദി.